യുഡിഎഫ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പ്രകടനം പോലീസ് തടഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ വാക്കേറ്റത്തിൽ മണിക്കൂറുകളോളം പത്തനാപുരം കുന്നിക്കോട് റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. വിവാദമായ സോളാർ ആരോപണ കേസിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് CBI കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പത്തനാപുരം MLA KB ഗണേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് MLAയുടെ പത്തനാപുരത്തെ ഓഫീസിലേക്ക് UDF കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനാപുരം നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും മാർച്ച് നടത്തി. MLA ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രകടനം തടഞ്ഞു. പിന്നീട് UDF പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. ഏറെ നേരം പോലീസുമായുള്ള ഉന്തും തള്ളിനു ശേഷം റോഡിൽ പ്രതിഷേധ ധർണ നടത്തി. UDF സംസ്ഥാന കൺവീനർ MM ഹസൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഉമ്മൻചാണ്ടി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, അതൊന്നും നടന്നില്ല. അവസാനം ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ നിഗമനങ്ങൾ മുഴുവൻ ജുഡീഷ്യൽ അന്വേഷണത്തെ കുറിച്ച് പറയുന്നില്ല. കാരണം ജുഡീഷ്യൽ അന്വേഷണത്തിന് നിയോഗിച്ച ജഡ്ജിയുടെ പേര് പറഞ്ഞാൽ എന്റെ വായു നാറ്റം മാറും. കേരളത്തിലെ ജുഡീഷ്യറിക്ക് തന്നെ കളങ്കം ഉണ്ടാക്കുന്ന ഒരു ഒരു ഞരമ്പ് രോഗിയായ ഒരു ജഡ്ജി, റിട്ടയേർഡ് ജഡ്ജിയാണ് അന്വേഷിച്ചത്, അടുത്തൊക്കെ എഴുതി വെച്ചത്. ആ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം ഹൈക്കോടതി റദ്ദാക്കി. പ്രതിഷേധ മാർച്ചിനും ധർണയ്ക്കും UDF ജില്ലാ കൺവീനർ KC രാജൻ അധ്യക്ഷത വഹിച്ചു. ധർണയിൽ DCC പ്രസിഡന്റ്, KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല, ബിന്ദുകൃഷ്ണ, വാക്കനാട്ട് രാധാകൃഷ്ണൻ, CR നജീബ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.